ഹലോ സുമതി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബൂം 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 ചിക്ക. അപ്പൊ ഇന്ന് എല്ലാരും തമ്മനേല് കണ്ടിട്ടായിരിക്കും വന്നേക്കുന്നത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇന്നൊരു യാത്രയുടെ വിശദീകരണമോ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ നിങ്ങക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പൊ ദാ ഇപ്പൊ ഞങ്ങള് ഇപ്പൊ 12 മണിയാവുമ്പോ ഇറങ്ങും. ഇപ്പൊ എത്രയായിട്ടുള്ളൂ ചോറക്കത്ത് നിന്ന് ഇരിക്കുന്നത്. 12 മണിയാവുമ്പോ വണ്ടി വരും. ഞങ്ങളുടെ കുടുംബശ്രീ അംഗങ്ങൾ എല്ലാരും കൂടി ചേർന്നാണ് ഞങ്ങളുടെ യാത്ര. അതും കൊടൈക്കനാലിലോട്ട്. ഭയങ്കര തണുപ്പായതുകൊണ്ട് അതും ഇതൊക്കെ സെട്രക്ക് എടുത്തിട്ടുണ്ട്. എനിക്ക് ശ്വാസം മുട്ടലുള്ളതാണ്. അപ്പൊ നിങ്ങക്ക് വേണ്ടി കൊടൈക്കനാൽ യാത്ര ഞാൻ നിങ്ങക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പൊ വീഡിയോയിലോട്ട് പോവാം. അയ്യോ പോവല്ലേ പോവല്ലേ, ഒരു കാര്യം പറഞ്ഞു ഞാൻ മറന്നുപോയി. അപ്പൊ ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണുന്ന ഒരാൾക്ക് ഒരു സമ്മാനം ഉണ്ടിട്ട കമന്റ് ചെയ്യണ ഒരാൾക്ക്. അത് സമ്മാനം എന്താണെന്ന് ലാസ്റ്റ് വരെയും കണ്ടാൽ നിങ്ങക്ക് മനസ്സിലാവും. അപ്പൊ ഇന്നത്തെ ഈ ഡ്രസ് ഞാൻ ഇട്ടേക്കണ ഈ നൈറ്റ് എനിക്ക് സ്പോൺസർ ചെയ്ത് തന്നത് ചേച്ചിയുടെ പേരടി വത്സേച്ചി. ആ കുന്നംപുറത്തുള്ള ടൈലറിംഗ് ഷോപ്പ് നടത്തണ വത്സല ചേച്ചിയാണ്. അപ്പൊ വത്സല ചേച്ചിയുടെ നമ്പർ, ഇതേപോലത്തെ അടിപൊളി നൈറ്റികള് വേണമെങ്കിൽ വത്സല ചേച്ചിയുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവരെല്ലാരും കേറി നോക്കാം കേട്ടാ. ചേച്ചിക്ക് വാട്സാപ്പില്ലേ, കുഞ്ഞു ഫോണാണേ. അപ്പൊ ഇനി ശരിക്കും വീഡിയോയിലോട്ട് പോവാം. ആ സുലോചനെ നീണ്ടെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഈ ട്രിപ്പിന് ഫിക്സ് ചെയ്തത്. ഇല്ലെങ്കി എന്തിരുമ്പോ റെഡി ആയിരിക്കും അല്ലേ. ഓഹ് എന്റെ അമ്മേ ഭഗവാനേ, എന്റെ പൊന്നു മക്കളെ ഈ ശകടത്തിലാണ് വന്നത്. ഈ ശകടത്തിലാണെങ്കിൽ ഒടുക്കത്തെ കുലുക്കം മനുഷ്യന്റെ നടുവും പോയി. പാ നമുക്ക് പോവാം. ഹലോ, അപ്പൊ ഞാൻ ദേ കൊടൈക്കനാലിലെത്തി. ഇനി കൊടൈക്കനാലിലെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഇപ്പൊ സമയം 1:30 ആയി. ഞങ്ങൾ എത്തിയപ്പോ 12 മണിയായി. എന്നിട്ട് 1:30 ആയി സമയം. ഇപ്പോഴും ഒടുക്കത്തെ തണുപ്പാണ് മക്കളെ. ആരും കൊടൈക്കനാലിലോട്ട് വരില്ലേ, ഒന്നുമില്ല കാണാൻ. കണ്ടില്ലേ കുറെ മരങ്ങളും കാടുകളും മാത്രം. ഒന്ന് കാണിച്ചു വിട്ടേരി പോളെ ഒന്ന്. അതൊക്കെയേ ഉള്ളൂ. ഇതേ പുരുത്തങ്ങട്ടെ കുറച്ച് ദേവി, ഇതേപോലത്തെ കുറെ പിള്ളേരാ, കിടുങ്ങാമണി പിള്ളേരെയും കൊണ്ട് വന്നിട്ടുണ്ട് തള്ളമാര്. അപ്പൊ അതുങ്ങളെയൊക്കെ മേച്ച് കിടക്കലാണ് ഈ തള്ളമാരുടെ പരിപാടി. അപ്പൊ നമ്മുടെ വിശേഷങ്ങളിലോട്ട് പോവാം. അങ്ങനെ എന്തോ ഒരു പാർക്കിലാണ് വന്നേക്കുന്നത്. എന്ത് ഇരുപേര് കൊടുത്ത് നഷ്ടം, വെറുതെ ഒരാവശ്യമില്ല. ഇതേ കാണിച്ചു കൊടുത്തേ, കുറച്ച് മഞ്ഞ് കാണാം. അതിപ്പോ നമ്മളെ കണ്ണൂര് വയലും കാണാല്ലോ, അത്രേ ഉള്ളൂ. കുറച്ച് സ്ഥലം പിന്നെ കുറെ നടക്കാനുണ്ട്. എനിക്ക് മുട്ടുവനായതുകൊണ്ട് ഞാൻ പകുതി അവിടെ വരാൻ പോയി. ഇതേ ഇവിടെ നിൽക്കുകയാണ്. എനിക്ക് മതിയായി. ഇതേ ആൾക്കാരൊക്കെ പുറകെ കൂടെ വരുന്നുണ്ട്. ഇനിയിപ്പൊ അടുത്ത സ്ഥലത്തോട്ട് പോവാം. ഇതേ ഇവിടെ നിന്ന് വന്നപ്പോ എനിക്ക് 3-4 പിള്ളേരെ കിട്ടുന്നത്. എന്റെ തള്ളമാര് അവിടെ പോയി ഫോട്ടോ എടുത്തോണ്ടിരിക്കണം. വാ നടക്കുക, എന്റെ അടുത്ത് പൈസ ഒന്നും ഇല്ലട്ടാ, ഞാൻ ഒന്നും തിരിച്ചിട്ടില്ലട്ടാ. അപ്പൊ ഞങ്ങള് താമസിക്കുന്ന ഹോട്ടല് കാണിക്കാനാണ് ഞാൻ വന്നത്. ഈ വലിയ ഹോട്ടലിലാണ് ഞങ്ങള് താമസിച്ചത്. ഒരാൾക്ക് 5000 രൂപയാണ് പെർ ഹെഡിന്. അപ്പൊ അവിടെയാണ് ഇന്നിപ്പോ നമ്മള് ഫ്രണ്ടിൽ നിൽക്കണത്. ചേച്ചി ഡോർമെറ്ററിലോട്ട് വന്നില്ലേ? ഒന്നും ഇട്ടാണ്ടി തന്നെ. അപ്പൊ നമുക്കിനി അടുത്ത സ്ഥലത്തോട്ട് പോവാട്ടാ. ഇതെന്തിന്നാണ് പില്ലർ റോക്ക? ഇതെന്തിട്ട് വഴക്ക് കാണാനാണ്? ഓ വെറുതെ ഇപ്പൊ അവിടെ നടന്നെങ്കിൽ തോന്നുന്നത്. ഇതൊക്കെയാണ് ഇവിടെ ആകെ കാണാനുള്ളത്. ഇവിടെ കൊടൈക്കനാലെന്ന് പറഞ്ഞ് തുള്ളി വന്നപ്പോ ഞാൻ വിചാരിച്ചു ഇവിടെ എന്തോ വലിയ സംഭവമാണെന്ന്. മുടിഞ്ഞ തണുപ്പ്, ഇന്നലെ ആണെങ്കിൽ ഒരു പോളെ കണ്ണടക്കാൻ പറ്റിയില്ല. എന്റെ ഇപ്പറമ്പ കിടക്കണവളുടെ കൂക്കം വലി, അപ്പുറത്തെ കൊച്ചിന്റെ രാഗലി, എന്റെ അടുത്താണെങ്കിൽ 2 പിള്ളേരെ കൊണ്ടൊന്ന് കിടത്തി, നിങ്ങളാണെങ്കിൽ രാത്രി മുഴുവൻ കൊര.
എന്റെ ദൈവമേ, ഞാൻ ഒരു പോള കണ്ണടച്ചിട്ടില്ല. ഓ ഇതേ കൊച്ചുമോളുടെ ട്രൗസറാണ് വലിച്ചേറ്റിട്ട് വന്നത്. ഇത് അങ്ങോട്ട് ശരിയാവണമില്ല, ഇതിന്റെ ഹുക്കും പോയി. ഞാനിപ്പോ പിന്നൂത്തി വെച്ചേക്കാണ്, അതുകൊണ്ട് നടക്കുമ്പോ ഒരു സുഖമില്ല. എന്തായാലും കൊടൈക്കനാൽക്ക് ടൂർ വരെയല്ലേ എന്ന് ഓർത്തിട്ട് ഡ്രസ്സൊക്കെ മേടിക്കാനായിട്ട് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടണുണ്ട്, ഇതില്ല. അപ്പൊ അതുകൊണ്ട് കൊച്ചുമോളുടെ ഡ്രസ്സ് ഒക്കെ മേടിച്ചിട്ടിട്ട് വന്നതാണ്. ഇപ്പൊ ഇതാണെങ്കിൽ ഉരിപ്പോണ് കളസം. ആ എന്നാ വാ, കുറച്ച് ഇവിടുത്തെ ഒരു സ്ഥലം കൂടി കാണിച്ചു തരാം. ദേ ഈ വീട് കണ്ട, ഇത് പണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് പ്രേമനസീർ ഷൂട്ടിങ്ങിന് വന്നിരുന്ന താമസിച്ച വീടാണിത്. ഇപ്പൊ അങ്ങോട്ടൊന്നും കയറ്റണില്ല, അവരെ ഏതോ മൈസറായിട്ട് താമസിക്കുകയാണ്. അയാളുടെ മുഖം കണ്ടിട്ട് തന്നെ പ്രാന്തള. ഞാൻ ഒന്ന് അതിൻ്റെ ഉള്ളിൽ കയറി ഫോട്ടോ എടുത്തോട്ടെ എന്ന് വെച്ചിട്ട് അയാൾ എന്നെ തെറി പറഞ്ഞില്ലെന്നുള്ളു. ആ ഇത്രയൊക്കെ ഉള്ളപ്പോ കാഴ്ചകള്. പിന്നെ അപ്പുറം ഒരു സൂയിസൈഡ് പോയിന്റ് കണ്ടുണ്ട്, അതും കൂടി കാണിച്ചു തരാം. ബാ ഓ ഇതേ മക്കളെ, നമ്മൾ ഈ സൂയിസൈഡ് പോയിന്റിന്റെ അടിയത്ത് നോക്കിയത്. കല്യാണം കഴിഞ്ഞ കുറെ യുവമിഥുനങ്ങൾ ഈ മരത്തിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ എണക്കുരുവികളെ പോലെ നടക്കുന്നുണ്ട്. എനിക്കതൊന്നും കണ്ടാ സഹിക്കുന്നില്ല. ഞാനതുകൊണ്ട് ദേ വണ്ടി കയറിയിരിക്കാൻ പണി. ഇതൊക്കെ ഉള്ളു പ്രകൃതി രമണി. കാണിച്ചു കൊടുത്തെ മക്കളെ, ഇതൊക്കെ കൊടുത്ത്. ആരാണ് ഈ ഒരു ഹോൺ അടിച്ചു കൂട്ടണത്? ഞങ്ങൾ വന്ന വണ്ടിയാണ്, വണ്ടിക്കാരനാണെന്ന് തോന്നുന്നത് കേട്ടോ. അന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. ഓ ഇനി ഇവിടെ ഒന്നും കാണാനൊന്നുമില്ല. ഇവിടെ വെറുതെ ഇങ്ങനെ കുറേ സാധനങ്ങളും മാത്രം. അയ്യോ ഞാൻ വന്ന വണ്ടി കാണുന്നില്ല. കുന്നുംപുറത്തുനിന്ന് വന്ന വണ്ടി ചെല്ലട്ടെ. അയ്യോ വണ്ടി ഇവിടെ എങ്ങാണ്ട് ഉള്ള നിർത്തിയിട്ടിരുന്നത്. മോളെ കുന്നുംപുറത്തുനിന്ന് വന്ന വണ്ടി കണ്ട, ഇവിടെ കിടന്ന വെള്ള വണ്ടി, പുറകിൽ ഒരു മയിലിന്റെ പടമൊക്കെ ഉള്ള വണ്ടി കണ്ട. ഇതെന്ത് പൊട്ടിക്കാളികളാ, ഇവിടെ മുഴുവൻ പൊട്ടക്കാളികളാണല്ലോ. ആ ഇതുങ്ങളോട് ചോദിച്ചു മക്കളെ, ഈ കുന്നുംപുറത്തുനിന്ന് വന്ന വെള്ള വണ്ടി അത് കണ്ടാ? തെരിയാതമ്മ. തെരിയാതമ്മ ഇവിടെ, അവളുടെ രണ്ടാമത്തെ മോക്ക് എന്റെ പ്രായമുണ്ട്. എന്നിട്ടാണ് തെരിയാതമ്മ. അയ്യോ പുറകിലും മയിലിന്റെ പണമുള്ള വണ്ടി. അയ്യോ നിർത്ത്, കൊണ്ടോടേ പോലെ പോലെ എന്നെ കൊണ്ടോടാ. അയ്യോ ചേച്ചിയമ്മേ, ചേച്ചി സുമതി ചേച്ചി. എന്ത് ചേച്ചി സ്വപ്നം കാണേനാ? ഏയ് അത് കൊടൈക്കനാലിനോർത്തപ്പാ. ഓ കൊടൈക്കനാൽ ഈ ടൂർ പോയാലോ എന്ന് ആലോചിച്ചപ്പോ തന്നെ ദേ പുള്ളിക്കാരി സ്വപ്നം കണ്ടു തുടങ്ങി. ബ്ലോഗ് എടുക്കാനായിരിക്കും. ഏയ് അതൊന്നുമല്ല, കൊടൈക്കനാൽ അത്ര സുഖമുള്ള സ്ഥലമൊന്നുമല്ല, ആകെ തണുപ്പ് മാത്രമേ ഉള്ളൂ അവിടെ. അല്ലാണ്ട് കാണാനൊന്നുമില്ലെന്ന് പോയി കണ്ട് അവര് പറഞ്ഞിട്ടുണ്ട്. ഓ കുറ്റം കുറ്റം കുറ്റം, സുമതി ചേച്ചിക്ക് എപ്പോഴും കുറ്റം മാത്രമേ ഉള്ളൂ. എവിടെ വന്നാലും പോയാലും കുറ്റം, നമ്മുടെ കുടുംബശ്രീ മീറ്റിംഗിൽ വന്നാലും കുറ്റം പറച്ചില്ലല്ലേ ചേച്ചിക്കുള്ളൂ. ഇനി കൊടൈക്കനാൽ എങ്ങാനും ചെന്നിട്ട് അവിടെ ചെന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാലും ഞങ്ങൾ അവിടെ നിന്ന് അവിടെ എങ്ങനെ ഇറക്കി വിട്ടിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോരും. അല്ല പിന്ന എന്റെ സ്വപ്നങ്ങൾ സത്യവും. ഞാനില്ലാട്ടാ, എനിക്ക് തണുപ്പ് പറ്റൂല, ശ്വാസം മുട്ടലുണ്ടേ. പിന്നെ ഞാൻ രണ്ടാവശ്യം കൊടൈക്കനാൽ പണ്ട് പോയിട്ടുണ്ട്. ആണാ ചേച്ചി ഇല്ലേ? ആ എന്നാ ഓക്കെ. അപ്പൊ ചേച്ചിയുടെ പേര് അങ്ങോട്ട് വെട്ടിക്കോട്ടാ. ഇനി ആരാണ് വരണേന്ന് വെച്ചാ പറഞ്ഞേക്ക്, അടുത്ത ദിവസം വണ്ടി ബുക്ക് ചെയ്യണ്ടാണ്. ആ എന്റെ അമ്മേ, കൊടൈക്കനാൽ ഇതുവരെയും പോയിട്ടില്ലെങ്കിലും ഇതുങ്ങളുടെ ഒപ്പം പോവണ്ട. ഇതുങ്ങളൊന്നും വിശ്വസിക്കാൻ പറ്റൂല, പറഞ്ഞ പറഞ്ഞ പോലെ കൂട്ടങ്ങളാണ്. ഓ